ഹായ് യു ഓൾ, വെൽക്കം ടു ടേക്ക് എ ബ്രത്ത്. സോ നമ്മളെല്ലാവരെയും സക്സസ് കൊണ്ട് നമ്മളെല്ലാവരും ഉദ്ദേശിക്കുന്നത് എന്താ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ലൈഫിൽ നമ്മൾ സക്സസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ജോലി ചെയ്ത് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ലൈഫ് മുന്നോട്ടേ കൊണ്ടുപോകുന്നതായിരിക്കില്ലേ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഈ ഒരു സക്സസ് എന്നുള്ള കാര്യം? നല്ലൊരു അടിപൊളി ലൈഫാണ് നമ്മൾ മുന്നോട്ട് ഉദ്ദേശിക്കുന്നത്. സോ ഈ ഒരു സക്സസ് എന്നുള്ള ടീമിലേക്ക് എത്താൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ ഈ സക്സസ്സിലേക്ക് എത്താൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? സോ നിങ്ങൾ ആലോചിച്ച് നോക്കല്ല, നമ്മളിപ്പോൾ ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എൻ്റെ ഒരു സ്റ്റോറിയാണ്. അതായത് ഞാൻ ഒരു കോമ്പറ്റീറ്റീവ് എക്സാം, അതായത് നമ്മുടെ എൻജിനീയറിങ് എക്സാം എഴുതിയ ഒരു കാലഘട്ടത്തിൽ എനിക്കുണ്ടായ അനുഭവങ്ങളും എനിക്കുണ്ടായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളുമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് പ്ലസ് വൺ പഠിക്കുന്ന സമയത്ത് ഒരു കോമ്പറ്റീറ്റീവ് സെൻ്ററിൽ, അതായത് ഒരു നല്ലൊരു ട്യൂഷൻ സെൻ്ററിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ പോകുന്നതിന് പാരലായിട്ടായിരുന്നു ഞാൻ എന്ത് ചെയ്തിരുന്നത്, ഈ ഒരു കോച്ചിങ് സെൻറ്ററിൽ പോയിക്കൊണ്ടിരുന്നത്. സോ സ്കൂളിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക ക്ലിയർലി ഏകദേശം ഒരു 9:30 സ്കൂൾ സ്റ്റാർട്ട് ചെയ്യും. എൻ്റെ ട്യൂഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക ഏകദേശം ഒരു 6:45. സോ രാവിലെ, അപ്പോൾ ഞാൻ തുടക്കം തന്നെ പറയുന്നത് എൻ്റെ ഒരു സ്ട്രഗിളാണ്. അതായത് എനിക്ക് ഈ ഒരു കാര്യം അച്ചീവ് ചെയ്യാൻ വേണ്ടി തുടക്കത്തിൽ തന്നെ ഉണ്ടായ സ്ട്രഗിളാണ് ഞാൻ നിങ്ങളോട് ആദ്യം തന്നെ പറയുന്നത്. അതായത് 6:45 ട്യൂഷൻ സെൻറ്റർ എത്തണം, കോഴിക്കോട് ട്യൂഷൻ മെയിൻ സെൻറ്റർ എത്തണം. അപ്പോൾ രാവിലെ ഏകദേശം ഒരു 5:30 എണീക്കണം. 5:30 എണീറ്റിട്ട് ഒരു 6:00 ഒക്കെ ആവുന്ന സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങണം. സോ എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരത്തായിരുന്നു മെയിൻലി എൻ്റെ ബസ് സ്റ്റോപ്പ് ഉള്ളത്. സോ അവിടേക്ക് ഞാൻ രാവിലെ പോകുന്ന സമയത്ത് ആരെങ്കിലും കൈയൊക്കെ കാട്ടിയിട്ടാണ് ബസ് സ്റ്റോപ്പിലേക്ക് എത്താറ്. സോ അവിടെ എത്തിയിട്ട് ബസ് പിടിച്ച് ഏകദേശം ഒരു 6:30, 6:35 ഒക്കെ ആവുന്ന സമയത്ത് ഞാൻ എവിടെ എത്തും, നമ്മുടെ ക്യാമ്പസിലെത്തും, കോച്ചിങ് സെൻറ്ററിലെത്തും. എന്നിട്ട് 6:45 ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യും. സോ ആ ഒരു ജേണി എന്ന് പറയുന്ന സമയത്ത് തന്നെ എനിക്ക് എന്തായാലും 5:30 എണീക്കലും നിർബന്ധമാണ്. അതായത് ഈ ഒരു സമയം 6:45 എനിക്ക് എൻ്റെ കോച്ചിങ് സെൻറ്ററിൽ എത്തണമെങ്കിൽ നിർബന്ധമായിട്ട് എനിക്ക് 5:30 എണീക്കണം. സോ 5:30 എണീക്കൽ എന്ന് പറഞ്ഞിരിക്കുന്നത് എൻ്റെ ലൈഫിൽ ഒരു പ്ലസ് വൺ കാലഘട്ടം മുതൽ ലൈഫിൽ എനിക്ക് പെർഫെക്റ്റായിട്ട് എൻ്റെ കൂടെ ഉണ്ടാകുന്ന ഒരു ഘടകമായിട്ട് മാറി. എന്ത്, 5:30 എണീക്കൽ. എന്നാലും മാത്രമേ ആ ഒരു സ്ട്രഗിൾ, അതായത് തുടക്കം എനിക്കത് ഭയങ്കര സ്ട്രഗിളായിരുന്നു, ആ സ്ട്രഗിൾ ഞാൻ മെല്ലെ 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 എനിക്കിതൊരു ശീലമായി മാറിയപ്പോൾ അത് ഞാൻ ഓവർകം ചെയ്തു. ഇപ്പോൾ ഡെയിലി, ഐ മീൻ ഈ ഒരു പ്രായത്തിലാണെങ്കിൽ കൂടി, അല്ലെങ്കിൽ ഈ ഒരു സമയത്താണെങ്കിൽ കൂടി, എനിക്ക് രാവിലെ 5:30 എണീക്കാൻ വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഇല്ല. സോ ഫസ്റ്റ് ഉണ്ടായ ഈ ഒരു സ്ട്രഗിള് ഞാൻ ഓവർകം ചെയ്തത് എങ്ങനെയാണ്, കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് ആ ഒരു കാര്യം ചെയ്യേണ്ടി വന്നതുകൊണ്ടാണ് ഞാൻ അത് ഓവർകം ചെയ്തത്. സോ അതേപോലെ തന്നെ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത് ഡെയിലി പഠിക്കുന്ന ഒരു വിഷയമായിരിക്കും. ഡെയിലി എല്ലാ ദിവസവും ഞാനിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ, ഡെയിലി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഭയങ്കര സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു കാര്യം നമ്മളെങ്ങനെ ഓവർകം ചെയ്യും, ഞാൻ പറഞ്ഞ പോലെ തന്നെ അത് നമ്മളൊരു എന്താ പറയുക, ഇഫ് യു ഹാവ് എ സ്ട്രോങ് ഡിസയർ ഫോർ സംതിങ് ദ എൻറ്റയർ യൂണിവേഴ്സ് വിൽ കോൺസ്പയർ ഫോർ യു എന്നാണ് നമ്മൾ പറയാറ്. അതായത് നമുക്ക് ഭയങ്കര പാഷനേറ്റായിട്ട് നമ്മളൊരു കാര്യം ചെയ്യാൻ ആഗ്രഹിച്ചാൽ ഈ ലോകം നമ്മുടെ കൂടെ ഉണ്ടാകും എന്ന് പറയുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങൾ ഇട്ടിട്ടില്ലേ, നമ്മളൊന്നിന് ആഗ്രഹിച്ച് വളരെ ആഗ്രഹിച്ച് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ അത് നമ്മളിലേക്ക് എത്തിച്ചേരും എന്നുള്ള പോലെ തന്നെ. സോ നമ്മൾ മുന്നിൽ, നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ മെയിനായിട്ട് ഉണ്ടാകുന്നത് ഒരു സ്ട്രഗിളാണ് അല്ലേ. എന്തുകൊണ്ട് ഞാൻ പറയും സ്ട്രഗിളാണ്, ഈ സ്ട്രഗിള് നമ്മളെങ്ങനെ ഓവർകം ചെയ്യുന്നത്, കണ്ടിന്യൂസ് ആയിട്ട് ആ സ്ട്രഗിളിലൂടെ കടന്നു പോകുമ്പോഴല്ലേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഡെയിലി നമ്മൾ രാവിലെ ബുക്ക് എടുത്ത് വായിക്കാൻ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഓ, ഇന്ന് ഇത് പഠിക്കണമല്ലോ, ഈ ഒരു ദിവസം ഇത് പഠിച്ചുണ്ടാക്കണമല്ലോ, ഈ കാര്യങ്ങളെ പറ്റി ഒരു ഐഡിയ ഇല്ലല്ലോ. അപ്പോൾ ഈ ഒരു കാര്യം ഓവർകം ചെയ്യൽ ആണ് നമ്മുടെ മെയിൻ ടാർഗറ്റ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ സക്സസ് എന്ന് പറയുമ്പോൾ, ഈ ഒരു സക്സസ് അല്ലെങ്കിൽ നമ്മളൊരു ലൈഫിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പാഷനേറ്റായി നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പോയിന്റിലേക്ക് നമ്മൾ എത്താൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഒരു കടമ അതുമായി ബന്ധപ്പെട്ട് ഭയങ്കരമായിട്ട് നമ്മൾ ആഗ്രഹിക്കുക. എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, സപ്പോസ് നിങ്ങൾ ആഗ്രഹിക്കുന്ന നല്ലൊരു അടിപൊളി എഞ്ചിനീയറിംഗ് കോളേജിലേക്കായിരിക്കും. സോ ആ നല്ലൊരു എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് നിങ്ങൾ ടാർഗറ്റ് ചെയ്യുക ഏതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് നിങ്ങൾ ടാർഗറ്റ് ചെയ്യുക. അവിടേക്ക് എത്താൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. സോ ഹാർഡ് വർക്ക് ചെയ്യുന്ന സമയത്ത് മുന്നിലേക്ക് വരുന്നതാണ് എന്ത്, സ്ട്രഗിള്. ഈ സ്ട്രഗിള് നമ്മളെങ്ങനെ ഓവർകം ചെയ്യും, കണ്ടിന്യൂസ് ആയിട്ട് ഹാർഡ് വർക്കിൻ്റെ കൂടെ തന്നെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നമുക്കിത് ഓവർകം ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ പിന്നെ വരുന്നൊരു വലിയൊരു പ്രശ്നമാണ് എന്ത്, നമ്മുടെ ഫാമിലിയിൽ ഉണ്ടാവുന്ന, ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഫാമിലിയിൽ ഉണ്ടാകുന്ന ഇഷ്ടംപോലെ പ്രോഗ്രാംസ് അല്ലേ, പ്രോഗ്രാംസ്, ഫ്രണ്ട്സിൻ്റെ സർക്കിൾ ഉണ്ടാകുന്ന പരിപാടി, ഇതിനൊക്കെ അവർ വിളിക്കുമ്പോൾ നമുക്ക് പറയാനൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ എനിക്ക് എക്സാമിന് പഠിക്കാനുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഫ്രണ്ട്സ്, ഞാൻ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട്സൊക്കെ പ്ലസ് വൺ പഠിക്കുന്ന സമയത്ത്, ഞാൻ രാവിലെ ട്യൂഷന് പോകാമെന്ന് പറയുന്ന സമയത്ത് നാട്ടിൽ രാവിലെ ഫുട്ബോൾ കളിക്കുന്ന സമയമാണ്.
രാവിലെ കളിക്കാൻ പോകുന്ന സമയമാണ്. ഈ കളിക്കാൻ പോകുന്ന സമയത്ത് ഞാൻ രാവിലെ എണീറ്റ് ഒരു 6:30 ആവുന്ന സമയത്ത് ഞാൻ നടന്ന് പോവുകയാണ്. എന്ത് ബസ് പിടിക്കാൻ വേണ്ടി നടന്ന് പോവുക. ആ സമയത്ത് നാട്ടിലുള്ള എല്ലാവരും ഗ്രൗണ്ടിൽ ഇരുന്നിട്ട് എന്ത് ചെയ്യാണ്, ഗെയിം കളിക്കുകയാണ്, ഫുട്ബോളൊക്കെ കളിക്കുകയായിരിക്കും. സോ അത് കാണുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ ഇങ്ങനെ ഈ ഒരു കാര്യത്തിന് വേണ്ടി ഞാനിങ്ങനെ കഷ്ടപ്പെടുമ്പോൾ എൻ്റെ ചുറ്റുമുള്ള ആളുകളൊക്കെ, ഐ മീൻ എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ബാക്കിയുള്ളവരെല്ലാം ഭയങ്കര എൻജോയ് ചെയ്ത് ഇങ്ങനെ നടക്കുന്നു, പിന്നെ ഞാനിങ്ങനെ കഷ്ടപ്പെടുന്നു, എന്തൊക്കെയോ അങ്ങനത്തെ ഒരു തോന്നലുകളൊക്കെ ഭയങ്കരമായിട്ട് ഉണ്ടാകുന്ന ഒരു സമയമായിരിക്കും നമ്മളിപ്പോൾ പഠിക്കുന്ന സമയത്ത്. അതെനിക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഓഫ് കോഴ്സ് എനിക്ക് അങ്ങനൊരു ഫീൽ ഉണ്ട്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു ഫീൽ ഉണ്ടാവും. കാരണം നിങ്ങളെ കൂടെയുള്ളവർ ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്ന മക്കളാണെങ്കിൽ നിങ്ങളെ കൂടെയുള്ളവരിപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടാവും, വേറെ എന്തെങ്കിലും കോളേജിലോ കാര്യങ്ങളൊക്കെ പോയി, കോളേജിൽ എസ്പെഷ്യലി ആ ഓണ പ്രോഗ്രാമിൻ്റെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ വീട്ടിലിരുന്ന് കഷ്ടപ്പെട്ട് പഠിക്കുന്നു, അവർ കോളേജിൽ അടിച്ചു പൊളിച്ച് പഠിക്കുന്നു എന്നുള്ളൊരു തോന്നൽ നമ്മളെ മനസ്സിലേക്ക് സ്വാഭാവികമായിട്ട് വരും. പക്ഷെ നിങ്ങൾ അതിനെപ്പറ്റി ബോധ്യപ്പെടാണ്ട് ഒരു ആവശ്യമില്ല എന്ന് ഞാൻ പറയുള്ളൂ. കാരണം നമ്മൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്ന ഒരു പോയിന്റിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെടുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മളൊരു നന്നായിട്ട് ഡെയിലി നമ്മൾ കഷ്ടപ്പെടുന്നു, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, നമ്മൾ പല സ്ട്രഗ്ലിങ്ങും നമ്മളെ മുന്നിൽ വരുന്നുണ്ട്, പല കാര്യങ്ങളും നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ലൈഫിൽ. നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ പല പ്രോഗ്രാമിനും പല പരിപാടിക്കും എന്താ പറയുക, എല്ലാം നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മളെ വീട്ടിലുണ്ടാകുന്ന പല പ്രോഗ്രാമിനും നമുക്ക് പങ്കെടുക്കാൻ പറ്റാത്ത, വളരെ ഹാപ്പി ആയിട്ട് വളരെ മനസ്സറിഞ്ഞ് നമ്മൾ പങ്കെടുക്കാമെന്ന് പറയില്ലേ. അതായത് എല്ലാം നമ്മൾ ഫുൾ പരിപാടിക്ക് നമ്മൾ കളർഫുള്ളായിട്ട് നമ്മൾ പങ്കെടുക്കുക എന്നുള്ളൊരു ഇതിലേക്ക് നമുക്ക് എത്താൻ പറ്റാത്ത എന്നോട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുന്നിൽ പെർഫെക്റ്റായിട്ട് എന്തുണ്ട്, ഒരു പ്ലാനുണ്ട്, പെർഫെക്റ്റ് ആയൊരു പ്ലാനുണ്ട്, അത് സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അവിടേക്ക് എത്തുക എന്നുള്ള പെർഫെക്റ്റ് പ്ലാൻ നമ്മളെ മുന്നിലുള്ളതുകൊണ്ടാണ് നമുക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് അവരെ കൂടെ പങ്കെടുക്കാൻ പറ്റാത്തത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അത്രയേ ഉള്ളൂ, നമ്മളിപ്പോൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, നന്നായിട്ട് ഹാർഡ് വർക്കിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്, നമ്മളെ മുന്നിൽ പല സ്ട്രഗ്ലിങ്സ് വരുന്നുണ്ട്, ഈ സ്ട്രഗ്ലിങ്സിൻ്റെ കൂടെ നമ്മൾ പല കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് നമ്മളെ മുന്നിൽ വളരെ ഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരു കാര്യം മുന്നിലുണ്ട് അല്ലേ. വളരെ ഡിസിപ്ലിൻ ആയിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മുടെ മുന്നിലേക്ക് എത്തുന്ന വേറൊരു പോയിൻ്റാണ് എന്ത്, ഫെയിലിയർ. സോ ഫെയിലിയർ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ അയ്യോ ഫെയിലിയർ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ഭയങ്കര ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. ഫെയിലിയർ എന്ന് പറഞ്ഞിരിക്കുന്നത് സക്സസ്സിലേക്കുള്ള സ്റ്റെപ്പാണ് അല്ലേ. അപ്പോൾ ഫെയിലിയർ എന്ന് പറയുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ നല്ല അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ടാവും, സൂപ്പറായിട്ട് പഠിച്ചിട്ട് എക്സാം എഴുതുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ഒരു 50 questions, ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ്ട് ഒരു 50 questions ആദ്യത്തെ 10 questions മാത്രമേ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ, ബാക്കി 40 questions നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് നിങ്ങൾ ഫെയിലിയർ എന്നുകൊണ്ട് ഭയങ്കര അയ്യോ അത് ഞാൻ ഭയങ്കര മാർക്ക് കുറവാണല്ലോ, ഞാൻ എത്ര പഠിച്ചിട്ടും എനിക്ക് എത്താൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ചിന്തയിലേക്ക് നിങ്ങൾ പോകരുതെന്ന് ഞാൻ പറയുള്ളൂ. കാരണം തുടക്കത്തിൽ ഞാൻ ഇതേപോലെ കോമ്പറ്റീവ് എക്സാം എഴുതുന്ന സമയത്ത് ആദ്യത്തെ എക്സാമിൽ ക്ലാസ്സിൽ ഏകദേശം ഒരു 140 students ഉണ്ടെങ്കിൽ ഏകദേശം ആ സമയത്ത് 140 ഭയങ്കര സ്ട്രെങ്ത് ഒക്കെ ഉള്ള ക്ലാസ് റൂംസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ 140 students ഉണ്ടാകുന്ന സമയത്ത് അവസാനത്തെ 100-140 ഇടയിലേക്കായിരിക്കും നമ്മൾ കുറച്ച് ആളുകൾ ഉണ്ടാവുക. അപ്പോൾ ആ 100-140 ഇടയിലുണ്ടാകുന്ന സമയത്ത് സാറന്മാർ സ്വാഭാവികമായിട്ട് വന്ന് മക്കളെ നിങ്ങൾ എങ്ങനെ ആക്കണം എങ്ങനെ ആക്കണം എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ഇതേ ഉണ്ടായിട്ടുള്ളൂ, എത്ര നന്നായി ഞങ്ങൾ പഠിക്കുന്നുണ്ട്, നന്നായിട്ട് നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷേ എന്തുകൊണ്ട് മാർക്ക് കയറുന്നില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ചെയ്ത കാര്യത്തിലുള്ളൂ, കൺസിസ്റ്റൻ്റ് ആയിട്ട് എന്ത് ചെയ്തു, ഞാൻ എൻ്റെ ഫ്രണ്ട്സും ഇരുന്നിട്ട് നമ്മൾ വർക്ക് ചെയ്തു. സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ നമ്മൾ ഒബ്ജക്റ്റീവ് ബുക്ക്, ആരെങ്കിലും ഒരാൾ ഒബ്ജക്റ്റീവ് ബുക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ സ്കൂളിൽ നമ്മൾ ഒബ്ജക്റ്റീവ് ബുക്ക് ബ്രേക്ക് ടൈമൊക്കെ ഒബ്ജക്റ്റീവ്സ് ഇരുന്നിട്ട് ഇങ്ങനെ ഫ്രണ്ട്സായിരിക്കും ഇരുന്ന് ഇങ്ങനെ വെറുതെ ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറിൽ നമ്മൾ ഇങ്ങനെ വർക്കൗട്ട് ചെയ്ത് ആ കാര്യങ്ങൾ നമ്മളൊരു കണ്ടിന്യൂറ്റി ഒരു ക്രിയേറ്റ് ചെയ്തു, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വർക്കൗട്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റി. സോ ഞാനിപ്പോൾ സ്റ്റിൽ ഓർക്കാറുണ്ട്, 2-3 friends നിഹാൽ എന്നൊക്കെ പറഞ്ഞൊരു എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ഓൺ സ്റ്റിൽ എപ്പോഴും ഓൻ്റെ കൈമിൽ ഒരു ബുക്ക് ഉണ്ടാവും, ആ ബുക്കായി പിടിച്ചിട്ട് ഓൻ ഇങ്ങനെ ഫുൾ ടൈം ആ ഒരു ഒബ്ജക്റ്റീവ് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. സോ അവൻ്റെ കരിയർ അടിപൊളിയായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റി. നമ്മളെ കൂടെ ഉണ്ടായ എല്ലാവരും പല രീതിയിലും പല കമ്പനീസിൽ പല അടിപൊളി ജോബിൽ എല്ലാവരും എത്തിയിട്ടുണ്ട്. സോ അതൊക്കെ അവരെ സക്സസ്സിലേക്ക് എത്തിച്ചത് അവരുടെ ഒരു കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ മനസ്സിൽ ഒരു മാർക്ക് കൂടുതലും മാർക്ക് കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ പറഞ്ഞ പോയിൻ്റ് എന്താ, വർക്ക് ചെയ്യുക, വർക്കിംഗ് ഒരിക്കലും നമ്മൾ സ്റ്റോപ്പാക്കാൻ പാടില്ല. ഫുൾ ടൈം എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ഈ 24 hours ആ 24 hours അത് വ്യക്തമായിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്തിട്ട് കറക്റ്റ് ഓർഡറിൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. കറക്റ്റ് ഓർഡറിൽ എല്ലാ ദിവസവും മാർക്ക് കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ അത് നിങ്ങൾ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ മാസ് മാർക്കറ്റിൽ ഇപ്പോൾ ടോപ്പ് മാർക്കിലേക്ക് എത്താം, പക്ഷേ നിങ്ങൾ ബോധർ ചെയ്യേണ്ട, മാർക്ക് ഭയങ്കര കുറവായിരിക്കാം, നിങ്ങൾ ബോധർ ചെയ്യേണ്ട, മാർക്ക് ഇൻ ബിറ്റ്വീൻ ആയിരിക്കാം, നിങ്ങൾ ബോധർ ചെയ്യേണ്ട. നിങ്ങൾ നിങ്ങളെ വർക്ക് പെർഫെക്റ്റ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക, സക്സസ് നിങ്ങളെ തേടി പിടിക്കും. ആ ഒരൊറ്റ പോയിൻ്റ് നിങ്ങൾ ആലോചിച്ചാൽ മതി. സോ ഫെയിലിയറായി എന്ന് പറയുന്ന സമയത്ത് നമ്മളിപ്പോൾ പഠിച്ച് ടോപ്പിൽ എത്തണമെന്നില്ല, ചിലപ്പോൾ ബാക്കിലാവണമെന്നില്ല, ഇൻ ബിറ്റ്വീൻ എങ്ങനെ വന്നാൽ കൂടി പേഷ്യൻസ്, വളരെ നല്ല പേഷ്യൻസോടെ നമ്മൾ ഈ വർക്ക് എത്രത്തോളം കൺസിസ്റ്റൻ്റായിട്ട് നിങ്ങൾ ചെയ്യുന്നോ അത് നിങ്ങളെ സക്സസ്സിലേക്ക് എത്തിക്കും. സോ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു സക്സസ് കരിയറിലേക്ക് എത്തട്ടെ. ഓൾ ദി ബെസ്റ്റ് ഗായ്സ്, താങ്ക് യു.